أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على من أرسل رحمة للعالمين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد صلاة تخرجنا من ظلمات الأوهام وتكرمنا بنور الأفهام وتوضح ما أشكل علينا إنك على كل شيء قدير ആദരണീയരായ സത്യവിശ്വാസ വിശ്വാസിനികളെ വോയിസ് ഓഫ് റഹ്മാനിയ സംഘടിപ്പിച്ചിട്ടുള്ള ഓൺലൈൻ പ്രോഗ്രാമിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദ്ദ്യമം നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ എന്നാമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട വോയിസ് ഓഫ് റഹ്മാനിയയുടെ പ്രവർത്തകർ ഇങ്ങനെയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നതിൽ ഏറെ സന്തോഷിക്കുകയും അവർക്ക് നാദനർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. വോയിസ് ഓഫ് റഹ്മാനിയെ പറ്റി പറയുമ്പോൾ കൃത്യമായി നമുക്കറിയാം, കടമേരി റഹ്മാനിയ അറബി കോളേജ് എന്ന മഹത്തായ സ്ഥാപനത്തെ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിലും ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ബിരുദധാരികളായ റഹ്മാനി പണ്ഡിതന്മാർ നടത്തുന്ന പ്രഭാഷണങ്ങൾ കൃത്യവും വ്യക്തവുമായി സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിൽ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടായ്മയാണ് വോയിസ് ഓഫ് റഹ്മാനിയ. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുകയും അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവർ അധ്വാനിക്കുന്നവർ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊറോണ കാലമാണ് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മളെല്ലാവരും അവരവരുടെ വീടുകൾക്കകത്തളങ്ങളിൽ കഴിച്ചുകൂട്ടുകയാണ്. കാലങ്ങൾ ഒരുപാടായി ഇങ്ങനെയൊരു കുടുംബമൊത്ത് ചെലവഴിക്കാൻ നമുക്കൊക്കെ അവസരം ലഭിച്ചിട്ട് എല്ലാവരും വലിയ തിരക്കുകളിലാണ്. ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാനുള്ള പെടാപ്പാടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നവർ, കുടുംബത്തോടൊന്നിച്ച്, ഭാര്യ മക്കളോടൊന്നിച്ച്, ജ്യേഷ്ഠാനുജന്മാരോടൊന്നിച്ച്, മാതാപിതാക്കളോടൊത്തുചേർന്ന് സമയം ചെലവഴിക്കാൻ കഴിയാത്ത ആളുകൾ എല്ലാവരും ഇന്ന് വീടുകൾക്കകത്തളങ്ങളിൽ വളരെ മനോഹരമായി കുടുംബവുമായി ഒന്നിച്ച് കഴിയുന്ന ഒരു സാഹചര്യമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് കൊറോണ എന്ന് പറയുന്ന മാരകമായ വൈറസ് ആണ് എന്ന് നമുക്കറിയാം. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ മാരകമായ വൈറസ് പടർന്നു പിടിച്ച് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആ മാരകമായ രോഗം ബാധിച്ചിരിക്കുകയാണ്. ഏകദേശം 7.5 ലക്ഷം കവിഞ്ഞു എന്നാണ് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതുമൊക്കെ. ഒരുപാട് ആളുകൾ, ലോകത്താകമാനം 32,000-ലേറെ ആളുകൾ ഇതിനകം തന്നെ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും ഈ ഉമ്മത്തിനെയും ലോക മുസ്ലിമീങ്ങളെയും ലോകത്തെ മുഴുവനും ആ മഹാമാരിയിൽ നിന്ന് കാത്തുരക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. ആ മാരകമായ വൈറസ് പടർന്നു പിടിക്കാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമായാണ് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ വീടിന്റെ അകത്തളങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് ഭൗതികമായ ഒരു മുൻകരുതലിന്റെ ഭാഗമാണ്. മാരകമായ ഈ വൈറസിന്റെ വ്യാപനം തടയാൻ സർക്കാർ, ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന ഒരു ഭൗതികമായ മുൻകരുതലാണ്. തീർച്ചയായും ആ മുൻകരുതൽ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ ഗവൺമെന്റിന്റെ ആ നിയമങ്ങൾ അംഗീകരിക്കാനും അതനുസരിച്ച് വീടിന്റെ അകത്തളങ്ങളിൽ കഴിയാനും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. മാത്രമല്ല, സർക്കാർ സംവിധാനങ്ങൾ അഭ്യർത്ഥിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ പള്ളികളൊക്കെ പൂട്ടപ്പെട്ടിരിക്കുന്നു. എല്ലാ കൂടിച്ചേരലുകളും സമ്മേളനങ്ങളും ദീനീ പ്രവർത്തനങ്ങളെല്ലാം ഒരർത്ഥത്തിൽ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. മഹാന്മാരായ നമ്മുടെ ഉലമാ പണ്ഡിതന്മാർ ഗവൺമെന്റിന്റെ ഈ നിർദ്ദേശങ്ങൾ നമ്മൾ മാനിച്ചേ പറ്റൂ എന്ന് കൃത്യമായി ഈ ഉമ്മത്തിനോട് പറഞ്ഞു തന്നിരിക്കുകയുമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഭൗതികമായ മുൻകരുതലുകൾ എടുക്കുന്നതോടൊപ്പം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ചില മുൻകരുതലുകളും അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ അവസരം ഞാനിവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ആത്മീയമായ ചില മുൻകരുതലുകൾ ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം മാരകമായ രോഗങ്ങൾ പടരാതിരിക്കാനുള്ള ആത്മീയമായ മുൻകരുതലുകൾ. ഇന്ന് നമ്മൾ ഭൗതികമായ മുൻകരുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐസൊലേഷൻ ക്യാമ്പുകളിൽ പാർപ്പിക്കുന്നു, അതുപോലെ തന്നെ ക്വാറന്റൈൻ ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ. ഇതൊക്കെ സത്യത്തിൽ ഇന്ന് ആധുനിക സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഇത് 114 മുമ്പ് ലോകാനുഗ്രഹിയായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപെടലുകളുടെ ഭാഗമാണ് എന്ന് ഇന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹബീബ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള മാരകമായ രോഗങ്ങൾ വന്നപ്പോൾ മുത്തുനബി തങ്ങളുടെ ആശയമാണ് ഈ ഐസൊലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രോഗികളുമായിട്ടുള്ള സമ്പർക്കം പരിപൂർണമായും ഒഴിവാക്കണം എന്ന നിലയിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മനോഹരമായ സന്ദേശം അതൊക്കെ ഹബീബിന്റെ വളരെ കൃത്യമായ ഇടപെടലുകളാണ്. ഒരു രോഗം ബാധിച്ച സ്ഥലത്ത് നിന്ന് ആളുകൾ മറ്റൊരിടത്തേക്ക് പോകരുത് എന്നും മറ്റൊരിടത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരരുത് എന്നൊക്കെ വളരെ കൃത്യമായി 100 മുമ്പ് ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. അത് കൃത്യമായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഇന്ന് ആധുനിക ആരോഗ്യ പ്രവർത്തകർ മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. അത് ലംഘിച്ചതുകൊണ്ടാണ് സത്യത്തിൽ ഇന്ന് ലോകത്ത് മുഴുവനും ഈ മാരകമായ വൈറസ് പടർന്നു പിടിച്ചത് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള ഭൗതികമായ മുൻകരുതലുകളൊക്കെ സ്വീകരിക്കുന്നതോടൊപ്പം ആത്മീയമായ ചില മുൻകരുതലുകൾ സ്വീകരിക്കൽ അനിവാര്യമായിട്ടുണ്ട് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. എന്താണ് ഈ ആത്മീയമായ മുൻകരുതലുകൾ? മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. മങ്കൂസ് മൗലിദും അതുപോലെ തന്നെ മജ്ലിസുന്നൂറൊക്കെ അതിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകകളാണ്. മഹാനായ കോഴിക്കോട് കാളി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയത് കണ്ടു. എല്ലാ ആളുകളും എല്ലാ മുസ്ലിമീങ്ങളും വെള്ളിയാഴ്ച രാവിൽ മജ്ലിസുന്നൂറും തിങ്കളാഴ്ച രാവിൽ മങ്കൂസ് മൗലിദും പാരായണം ചെയ്ത് ഖാലിഖായ റബ്ബിനോട് ദുആ ചെയ്യണം, ഈ മാരകമായ വൈറസിന്റെ വ്യാപനം തടയാൻ, ഈ മാരകമായ വൈറസിൽ നിന്നും രക്ഷപ്പെടാൻ. മഹാനായ കോഴിക്കോട് കാളിയുടെ അഭ്യർത്ഥന കാണാനിടയായി. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മൾ ആത്മീയമായി എടുക്കേണ്ട മുൻകരുതൽ എന്ന് പറയുന്നത്. അതാണ് ഇത്തരം വിപത്തുകൾ ഉണ്ടാവുമ്പോൾ ആത്മീയമായി നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ. അതാണ് മഹാനായ മഖ്ദൂമ തങ്ങൾ മങ്കൂസ് മൗലിദിന്റെ രചന നടത്തിയതിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, മഹാമാരി പടർന്നു പിടിച്ചപ്പോ അതിൽ നിന്ന് രക്ഷ നേടാൻ മഹാനായ മഖ്ദൂമ തങ്ങൾ മങ്കൂസ് മൗലിദിന്റെ രചന നടത്തിയെന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ നാടുകളിൽ വളരെ മനോഹരമായി നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മജ്ലിസുന്നൂർ. എന്താണ് ഈ മജ്ലിസുന്നൂർ എന്ന് പറഞ്ഞാൽ? അൽ ബദ്രിയത്തുൽ മങ്കൂസിയ എന്ന കാവ്യശകലങ്ങളുടെ പുതിയ രൂപമാണ് മജ്ലിസുന്നൂർ. ഈ അൽ ബദ്രിയത്തുൽ മങ്കൂസിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ വബാ വസൂരി പോലെയുള്ള മാരകമായ രോഗം പടർന്നു പിടിച്ചപ്പോ അതിൽ നിന്ന് മോചനം നേടാൻ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ രചന നടത്തിയ കാവ്യശകലങ്ങളാണ്. മഹാന്മാരായ അസ്ഹാബുൽ ബദ്രനെ തവസ്സുല് ചെയ്തുകൊണ്ട് അവർ പാടിയ വരികളാണ് അൽ ബദ്രിയത്തുൽ മങ്കൂസിയ. ഈ അൽ ബദ്രിയത്തുൽ മങ്കൂസിയ ഇന്ന് മജ്ലിസുന്നൂറിന്റെ രൂപത്തിലാക്കിയത് മഹാനായ മുസ്ലിം കൈരളിയുടെ വർത്തമാനകാല നായകൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. കേരളക്കരയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ നാടുകളിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വിപത്തുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അൽ മജ്ലിസുന്നൂറിലൂടെ മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ മജ്ലിസുന്നൂറിലൂടെ സാധിക്കുമെന്ന് ഈ ഉമ്മത്തിനോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ വളരെ കൃത്യമായി എല്ലാ വെള്ളിയാഴ്ച രാവിലും മജ്ലിസുന്നൂർ കൂട്ടമായിരുന്ന് മാതാപിതാക്കളും മക്കളും ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഒരുമിച്ചിരുന്ന് കുട്ടികളെയൊക്കെ ഒരുമിച്ചിരുത്തി വീടുകൾ രാത്രികളിൽ മഗ്‌രിബ് ഇഷാഇനിടയിൽ മജ്‌ലിസ് നൂർ പാരായണം ചെയ്യാൻ, അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ച രാവിലും മൻഖൂസ് മൗലിദ് പാരായണം ചെയ്യാനൊക്കെ നമ്മൾ മുന്നോട്ട് വരണം. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ മുൻകരുതൽ എന്ന് പറയുന്നത്. തീർച്ചയായും അതുമൂലം ഈ മാരകമായ വൈറസിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരളവ് വരെ നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തോടുകൂടെയാണ് നമ്മൾ ഇത്തരം മുൻകരുതലുകൾ എടുക്കണമെന്ന് പറയുന്നത്. ഇത് ആത്മീയമായ മുൻകരുതലുകളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി മാരകമായ വൈറസിൽ നിന്ന് നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹാപ്രപഞ്ചത്തിൽ നിന്ന് അല്ലാഹു ആ വൈറസിനെ തുടച്ചു നീക്കട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവസാനമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഏതൊരു മാരകമായ രോഗങ്ങളിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും പോരാട്ടങ്ങളിൽ നമുക്ക് വിജയം ലഭിക്കാനാണെങ്കിലും മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ചെയ്തു പോയ പാപങ്ങളെ അള്ളാഹുവിനോട്, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നത് വളരെ പ്രധാനമാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ വഅനീബു ഇലാ റബ്ബികും വഅസ്ലിമൂ ലഹു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതുപോലെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു പേടിച്ചു മടങ്ങുക. വഅസ്ലിമൂ ലഹു, പരിപൂർണമായി അവന് ഒതുങ്ങി നിങ്ങൾ ജീവിക്കണം. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, ഭയാനകമായ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ്. സുമ്മ ലാ തുൻസറൂൻ, അങ്ങനെ ഭയാനകമായ ശിക്ഷ നിങ്ങളെ പിടികൂടിയാൽ പിന്നെ നിങ്ങളെ സഹായിക്കാൻ ഒരാൾക്കുമാവില്ല, പിന്നെ നിങ്ങളെ സഹായിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ ഖാലിഖായ റബ്ബിലേക്ക് മടങ്ങാനാണ് പ്രിയപ്പെട്ടവരെ പരിഹാരമാർഗമായി പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിലേക്ക് നിറകണ്ണുകളോടെ മടങ്ങുക എന്നത് വളരെ പ്രധാനമാണ്. അത്തഖ്വ ഹിയ അസ്‌ലാഹുൽ അഖ്വ, തഖ്വയാണ് ഏറ്റവും മൂർച്ചയേറിയ ആയുധം എന്നാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത്. ആ തഖ്വ എന്ന മൂർച്ചയേറിയ ആയുധം കയ്യിലെന്തണം. പ്രാർത്ഥനാ നിരതരായി നിറകണ്ണുകളോടെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സാധ്യമാകണം. പ്രിയപ്പെട്ടവരെ, ജീവിതം പാപഭംഗിലമുള്ള ഈ ജീവിതം പരിപൂർണമായി പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആവുന്നത്ര ശ്രമിക്കാൻ നമുക്ക് സാധ്യമാകണം. അതിനൊക്കെയാണ് ഈ കൊറോണ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയുള്ള ചിന്തകളാണ് നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ ഉണ്ടാകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, അല്ലാഹുവേ, ഈ സംരംഭം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടവർ, അധ്വാനിച്ചവർ, വോയിസ് ഓഫ് റഹ്മാനിയുടെ അറിയൽ അഷ്റഫികൾ, പ്രിയപ്പെട്ട പ്രവർത്തകർ, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ അവർക്ക് ഇരുവീട്ടിലും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഈ പരിപാടി വീക്ഷിക്കുന്നവർ, ഇത് ശ്രദ്ധിക്കുന്നവർ, ഇതിനുവേണ്ടി സമയം കണ്ടെത്തുന്നവർ ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഉണ്ട്. അല്ലാഹുവേ, അവരെയൊക്കെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പല രീതിയിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നീ ശിഫാ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, കടം കൊണ്ട് വരയുന്നവരുണ്ട്, അത് വീട്ടാനുള്ള വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്, നീ സ്വാലിഹീങ്ങളായ സന്താന സൗഭാഗ്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാതെ വിഷമിക്കുന്നവർ, വർഷങ്ങളായി കോട്ടേഴ്സുകളിൽ കഴിയുന്നവരുണ്ട്, നല്ല അനുയോജ്യമായ ഭവനം നിർമ്മിക്കാൻ വീട് വെക്കാനുള്ള സൗഭാഗ്യം നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്നിടത്തോളം കാലം നിന്റെ റിളയിലും നിന്റെ പൊരുത്തത്തിലും ജീവിച്ച് മരണം ഖൈറാകുന്ന നേരത്ത് കാമിലായ ഈമാനോടുകൂടെ കലിമ ചൊല്ലി മരിക്കാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണേ അല്ലാ, ഹൃദയം നന്നാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങൾ പെടുത്തണേ റഹ്മാനെ, മുത്തഖ്യങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ ചേർക്കണേ റഹ്മാനെ. ഖാലിഖായ റാസിഖായ മാലിക്കായ അല്ലാഹ്, നീ ഞങ്ങൾക്ക് ചെയ്തു തന്ന നിഅ്മത്തുകളൊക്കെ നിലനിർത്തി തരണേ റഹ്മാനെ. പടച്ചവനെ, നീ തന്ന ശബ്ദം, നീ തന്ന ആരോഗ്യം, നീ തന്ന സന്താനങ്ങൾ, നീ തന്ന സമ്പത്ത് എല്ലാം നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളുടെ തെറ്റിന്റെ കാഠിന്യം കൊണ്ട് നീ ചെയ്തു തന്ന നിഅ്മത്തുകളെ നീ ഞങ്ങളിൽ നിന്ന് എടുത്തു കളയല്ല റഹ്മാനെ. പടച്ചവനെ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, മാരകമായ ഈ വൈറസിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഈ ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, എത്രയും വേഗം എത്രയും പെട്ടെന്ന് ഈ വൈറസിനെ ഈ ഭൂമിയിൽ നിന്ന് നീ തുടച്ചു നീക്കണേ അല്ലാ, നീ തുടച്ചു നീക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ പള്ളികൾ പൂട്ടപ്പെട്ടിരിക്കുന്നു, അറബി കോളേജുകൾ, മദ്രസകൾ, ദീനീ സ്ഥാപനങ്ങളൊക്കെ അടക്കപ്പെട്ടിരിക്കുകയാണ്. ഖാലിഖായ റബ്ബേ, അല്ലാഹുവേ, പടച്ചവനെ റഹ്മാനായ റബ്ബേ, ഈ മാരകമായ വൈറസിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. എത്രയും പെട്ടെന്ന് ഈ വൈറസിനെ നീ ഈ ഭൂമിയിൽ നിന്ന് എടുത്തു കളയണേ റഹ്മാനെ. അള്ളാഹുവേ റഹ്മാനായ റബ്ബേ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും നീ ഖൈറും ബർക്കത്തും ഏറ്റിയേറ്റി തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ ജോലിയിൽ, ഏർപ്പാടുകളിൽ, ബിസിനസ്സുകളിൽ, വ്യാപാരങ്ങളിലൊക്കെ ഖൈർ ചെയ്യണേ റഹ്മാനെ, ബർക്കത്ത് ചൊരിയണേ റഹ്മാനെ. ഞങ്ങളുടെ നാടുകളിൽ, വീടുകളിൽ, കുടുംബങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. സ്വസ്ഥതയും സമാധാനവും നൽകണേ റഹ്മാനെ. മനസ്സിന് സന്തോഷവും റാഹത്തും നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ രാജ്യത്ത്, ഞങ്ങളുടെ നാടുകളിൽ നീ സുരക്ഷിതത്വം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, നിന്നോട് പേടിയും ഞങ്ങളോട് കരുണയുമുള്ള ആളുകളെ നീ ഞങ്ങളുടെ അധികാരികളാക്കണേ റഹ്മാനെ. പടച്ചവനെ, അല്ലാത്തവരെയൊക്കെ നീ ആ സ്ഥാനങ്ങളിൽ നിന്ന് തുടച്ചു നീക്കണേ റഹ്മാനെ. പടച്ചവനെ, അള്ളാഹുവേ, ദുആനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. എന്തെല്ലാം ഹബീബായ നബി തങ്ങൾ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. എന്തിനെ തൊട്ടൊക്കെ കാവൽ തേടിയിട്ടുണ്ടോ അതിനെ തൊട്ടൊക്കെ നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ റഹ്മാനെ. പടച്ചവനെ അള്ളാഹുവേ, ഞങ്ങളുടെ നാടിന്റെ എല്ലാമായ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾ വലിയ പ്രയാസത്തിലാണ്. അള്ളാഹുവേ, അവർക്കൊക്കെ അവരുടെ പ്രയാസങ്ങളൊക്കെ നീ ദൂരീകരിക്കണേ റഹ്മാനെ. അവരുടെ വിഷമങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ പടച്ചവനെ, അവരുടെ ജോലിയിലും ഏർപ്പാടുകളൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഈ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ബഹുമാന്യനായ ഫരീദ് റഹ്മാനി ഉസ്താദ് നിങ്ങളോട് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി വരണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. 101 തവണ നിങ്ങൾക്കത് ചൊല്ലിയിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ, ആ സ്വലാത്തുകളൊക്കെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു ഇരുവീട്ടിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ ഈ പരിപാടിയുടെ സമാപനമാണ്, ഓൺലൈൻ പ്രോഗ്രാമിന്റെ സമാപനമാണ്. ബഹുമാന്യനായ ഷാജഹാൻ റഹ്മാനി ഉസ്താദാണ് നാളെ ക്ലാസിനും പ്രാർത്ഥനക്കൊക്കെ നേതൃത്വം നൽകുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോൾ എല്ലാവരും ഒരു 101 തവണ സ്വലാത്തു തിബ്ബ് ചൊല്ലി വരണം എന്ന് എല്ലാവരോടും വളരെ സ്നേഹത്തോടുകൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സ്വലാത്തു തിബ്ബ് ഞാനിവിടെ ചൊല്ലുകയാണ്. എല്ലാവരും അതേറ്റ് ചൊല്ലി 101 തവണ ചൊല്ലി നാളെ വരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. 101 തവണ എല്ലാവരും ഇത് ചൊല്ലി നാളെ ഇൻഷാ അല്ലാഹ് നാളെ വരണം എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.